ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോബിക്സ്. നമ്മളുടെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ആയാൽ എങ്ങനെ ഇരിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം, അത് സിമ്പിളായിട്ട് ചില സ്റ്റെപ്സുകളുണ്ട് എങ്ങനെ വിൻഡോസ് ഒറിജിനലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ അത്യാവശ്യമായിട്ട് വരും, അതുപോലെ തന്നെ വിൻഡോസ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു IMG ഫയലും വേണ്ടി വരും. ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കുക, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. ഇങ്ങനെ ഒരു ലൈസൻസ് എഗ്രി ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുക, നമ്മൾ ഓക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് പഴയ വെർഷനാണ്, പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കുക, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഹാങ്ങാകുന്ന കൂട്ട് കാണിക്കുക, അത് അതിൻ്റെ സോഫ്റ്റ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നമാണ്, വേറൊന്നുമല്ല. അത് നമ്മൾ ചുമ്മാ ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കോളും. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, അതിൽ നണ്ണ് നടക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ നമുക്കിഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. നമ്മൾ ഇഷ്ടമുള്ള പേരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറാണ്. ഞാനിപ്പോൾ വിൻഡോസ് XP അതേ മോഡൽ, കാര്യം വിൻഡോസ് 7 വിൻഡോസ് 10 ഒക്കെ എൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ അതിനൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ സൈസ് ഉള്ളൂ, 1 GB 2 GB ഒക്കെ വരും. ഇത് ഏകദേശം 400 MB ഒക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് വിൻഡോസ് XP ഞാൻ നിങ്ങളെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് അമർത്തുക. ഇവിടെ GUI എന്ന് നടക്കുന്നിടത്ത് VNC എന്നാണ്, അത് SDL എന്നാക്കുക. അതിനുശേഷം നിങ്ങളിപ്പം 64 വേണോ, 64 bit വേണോ, 32 bit വേണോ എന്നുള്ള സെലക്ട് ചെയ്യാം. ഞാനിപ്പം 64 വേണം, 30 bit ആണ് കൊടുക്കുന്നത്. 86 എന്ന് പറയുമ്പോൾ 32 bit ആണ്, അങ്ങനെ കൊടുത്തു. അതിനുശേഷം CPU മോഡൽ എന്ന് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടേക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തെടുത്തോളും. കോറ് CPUവിൻ്റെ കോറ് ഒരു 4 കൊടുക്കുക. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം റാം. റാം നമ്മൾ, ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു 3 GB റാമിൻ്റെ ഫോണാണ്. അപ്പം ഞാൻ ഇതിലൊരു 580 റാം കൊടുക്കുകയാണ്. 584 കൊടുക്കുകയാണ്. അതിനുശേഷം ഹാർഡ് ഡിസ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഹാർഡ് ഡിസ്ക് കയ്യില് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നൺ എന്ന് പറഞ്ഞിട്ട് കിടക്കും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വിൻഡോസിൻ്റെ IMG ഫയൽ, ഇപ്പം വിൻഡോസ് XP IMG ഫയൽ എൻ്റെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് 95 പഴയ മോഡലിൻ്റെയും കിടപ്പുണ്ട്. ഇപ്പോൾ XP അത് നമ്മുടെ ഫോൺ ഫയൽ മാനേജറിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഷെയർഡ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അത് ഉള്ളൊരു ഓപ്ഷനാണ്. അതിനുവേണ്ടി നൺ ഉള്ളിടത്ത് ഇതിവിടെ കാണാൻ നിങ്ങൾക്ക് റീഡ് റൈറ്റ് രണ്ടും കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇത് ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കി ഇടുക. അതിനുശേഷം ഓറിയൻറ്റേഷൻ ഉള്ള ലാൻഡ്സ്കേപ്പ് ഇടുക. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡ് ഇട്ടാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ വളരെ തീരെ ചെറുതായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേ ബട്ടൺ ഉണ്ടല്ലോ ഓറഞ്ച് കളർ കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ VM സ്റ്റാർട്ട് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം നമ്മുടെ വിൻഡോസ് ലോഡാകാൻ തുടങ്ങും. ഇത് 2-3 മിനിറ്റ് എടുക്കും ഇത് ലോഡായി വരണമെങ്കിൽ, ഇച്ചിരി താമസമുണ്ട്. സാധാരണ നമ്മളെ വിൻഡോസ് ഒക്കെ ഓണായി വരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുക്കും, 2-3 മിനിറ്റ്, അത് കൂടത്തില്ല. കണ്ടല്ലേ വിൻഡോസ് XP വിൻഡോസ് സ്റ്റാർട്ടപ്പിൻ്റെ ഇത് കണ്ടല്ലേ, എല്ലാം സെയിം സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ്. ഗൈസ്, ശരിക്കും ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഒരു വിൻഡോസ് XP സോഫ്റ്റ്വെയറിൽ റണ്ണായി കഴിഞ്ഞു. നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വിൻഡോസ് XP വരുന്നത് അതേ കൂടെ തന്നെ സെയിം ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കൺട്രോൾ പാനൽ ഒന്ന് ചെക്ക് ചെയ്യാം. കൺട്രോൾ പാനൽ സെയിം അതേ കൂടെ തന്നെ. അതെ, നമ്മൾ സിസ്റ്റത്തിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ നോക്കാം. സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യാം. മൊബൈൽ ഫോൺ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഡിലേ വരുന്നുണ്ട്. അത് പ്രശ്നമില്ല, പക്ഷെ നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാം. കണ്ട സിസ്റ്റം മൈക്രോസോഫ്റ്റ് വിൻഡോസ് XP പ്രൊഫഷണൽ വേർഷൻ 2002, 584 MB ഓഫ് റാം എല്ലാം കാണിക്കുന്നുണ്ട്. അഡ്വാൻസ് ഹാർഡ്വെയർ, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. മൈ കമ്പ്യൂട്ടറൊക്കെ എടുക്കുമ്പം നമ്മുടെ ഈ ഡിസ്കിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. ഡിസ്കിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എല്ലാം അതേ കൂടെ തന്നെ സെയിം സിസ്റ്റം തന്നെ. നമുക്ക് ഇതിനകത്ത് സിസ്റ്റത്തിലെ പോലെയുള്ള എല്ലാ പ്രോഗ്രാംസും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കും, ഒട്ടുമിക്ക പ്രോഗ്രാംസ്. Still hanging in the balance, not the life I want to live. I want
കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ഒരു വിൻഡോസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.